നമസ്കാരം. കേരള പോലീസ് ഡ്രോൺ പറത്തിയ അന്ന് മുതൽ തലയിലേക്ക് ഷർട്ട് വലിച്ചു കയറ്റി മുഖം മറച്ച് ഓടുന്നവരുടെ നിരവധി വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ്. അത് കണ്ടുകഴിഞ്ഞാൽ ചിരിക്കാതിരിക്കാൻ കഴിയില്ല. ലോക്ക്ഡൌൺ കാലത്ത് ഉൾപ്രദേശങ്ങളിലേക്ക് പറന്നെത്തുന്ന പോലീസിന്റെ നിരീക്ഷണ ക്യാമറകളെ ഭയന്നിട്ടുള്ള ഓട്ടമാണ് മിക്കതിലും. പാറക്കെട്ടിനിടയിൽ ഒളിച്ചാലും പോലീസ് കണ്ണുമായി പറക്കുന്ന ഡ്രോണുകൾ പിടികൂടുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ഓടി രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നവരുടെ പിന്നാലെ പറന്ന ദൃശ്യങ്ങൾ പകർത്താം എന്നതിനാൽ ഓടിയിട്ടും യാതൊരു കാര്യവുമില്ല. മലപ്പുറം ജില്ലയിൽ പോലീസ് പറത്തിയ ഡ്രോണിന് ടാറ്റ കൊടുക്കുവാൻ വീടിന് പുറത്തിറങ്ങിയവർക്ക് വരെ പോലീസ് കേസെടുത്ത ചരിത്രമുണ്ട്. ഇപ്പോൾ സംഘം ചേർന്ന് പുഴയിൽ നീന്തി കുളിച്ചവർ ലോക്ക്ഡൌൺ ലംഘകരെ പിടികൂടുവാൻ പോലീസ് നടത്തിയ ഡ്രോണിനെ കണ്ട് നീന്തി കരകയറി കടന്നുകളഞ്ഞു. കഴിഞ്ഞ ദിവസം മാനന്തവാടി പോലീസ് നടത്തിയ ഡ്രോൺ നിരീക്ഷണത്തിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. ഹൈസ്കൂളിന് സമീപം പുഴയിൽ കുളിച്ച സംഘം കുടുങ്ങുകയായിരുന്നു. ഡ്രോൺ താഴ്ന്നു വരുന്നത് കണ്ട എല്ലാവരും വേഗത്തിൽ നീന്തി കരയ്ക്ക് കയറുന്ന ദൃശ്യങ്ങൾ പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ വൈറലാണ്. സി ഐ ഡി മൂസ സിനിമയിലെ പാട്ടിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് തന്നെയാണ് ഈ ദൃശ്യം പ്രചരിപ്പിച്ചിരിക്കുന്നത്. കരകയറിയവർ മുഖം മറച്ചും അടിവസ്ത്രം മാത്രം അണിഞ്ഞും കുറ്റിക്കാടുകളിലേക്ക് ഓടിപ്പോകുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. 7 യുവാക്കളെയാണ് ഈ ദൃശ്യത്തിൽ കാണാനാവുക. മിക്കവരും വസ്ത്രങ്ങൾ കരയിൽ തന്നെ ഉപേക്ഷിച്ച് കടന്നു കളയുകയാണ് ചെയ്തത്. ചിലർ കയ്യിൽ കിട്ടിയത് വാരിയെടുത്ത് ഓടിപ്പോയി. ഇവർക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുമുണ്ട്. കോവിഡ് ഉയർത്തിയ വെല്ലുവിളി സദാ ജാഗ്രതയോടുകൂടി മറികടക്കുകയാണ് റൂറൽ ജില്ലാ പോലീസ്. പ്രതിരോധത്തിന് ബോധവൽക്കരണമാണ് ആദ്യം വേണ്ടതെന്ന ചിന്തയിലാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവി എ ശ്രീനിവാസിന്റെ നേതൃത്വത്തിൽ ഹസ്വചിത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ കേരള പോലീസ് തുടങ്ങിയത്. എസ് പിയും സേനാംഗങ്ങളും അഭിനേതാക്കളായ ചിത്രം ഇതിനോടകം ലക്ഷങ്ങൾ കണ്ടുകഴിഞ്ഞെന്ന പ്രത്യേകതയുമുണ്ട്. വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് 30 സെക്കൻഡ് ദൈർഘ്യമുള്ള ചിത്രം തയ്യാറാക്കി അയച്ച് സമ്മാനം നേടാമെന്നതും ഒരു പ്രത്യേകതയാണ്. 100 കണക്കിന് കുട്ടികൾ വീട്ടുജോലികൾ ചെയ്യുന്നതായും കോവിഡ് ബോധവൽക്കരണം നടക്കുന്നതുമൊക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസവും സമ്മാനങ്ങളുമുണ്ട്. നിത്യോപയോഗ സാധനങ്ങൾ പോലീസ് തന്നെ കേന്ദ്രങ്ങളിൽ എത്തിക്കുമെന്നതും ഒരു വാർത്തയാണ്. വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ ഉൾപ്പെടെയുള്ള സന്ദേശം അനുസരിച്ച് സഹായം എത്തിക്കുകയാണ് ഓരോ സ്റ്റേഷൻ ക്രമീകരിച്ചുള്ള പോലീസ് സംഘങ്ങളുടെ പ്രധാന ചുമതല. മറ്റു ജില്ലകളിൽ കിട്ടാത്ത മരുന്നുകൾ ലഭ്യമായ കേന്ദ്രങ്ങളിൽ നിന്ന് വാങ്ങി ഹൈവേ പോലീസ് വഴി ജില്ലയുടെ അതിർത്തി കടത്തിവിടുന്നതും സുഗമമായി ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. നിരീക്ഷണത്തിൽ കഴിയുന്നവർക്ക് SMS വഴി ആവശ്യങ്ങൾക്ക് ബന്ധപ്പെടാമെന്നതും പ്രത്യേകതയാണ്. പോലീസുകാർ നിരീക്ഷണത്തിൽ പോകേണ്ട സാഹചര്യം ഒഴിവാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഡോക്ടർ കൂടിയായ SP ക്രമീകരിക്കുന്നത്. സേനയെ വിവിധ ഭാഗങ്ങളിലായി തിരിച്ചാണ് ഈ ഡ്യൂട്ടി നൽകിയിരിക്കുന്നത്. എന്തായാലും അക്ഷരാർത്ഥത്തിൽ കേരള പോലീസ് കേരളമാകെ നിറഞ്ഞു ഓടുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത. ഞാൻ ഇവിടെ നിന്നോളാം.